ശ്രീരാമ രാമ ജയ രാമ രാമ. രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സുന്ദരകാന്ഡമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. സകല ശുഗകുല വിമല കിലകിത കളേഭരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളുടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിന് കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. സമുദ്രലംഘനം ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃട ചരണ നളിനയുഗളം മുത മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം ഹിതബലസഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതിചബലമംബരേ മാനേന പോകുന്നിതാശരേ ശാലയെ മുജതനയ തനയ ശരസമമതിഹ സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനോടു വിരവോടറിയിപ്പനിങ്ങധ്യ കൃതാർത്ഥനായൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മര പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടുകടക്കും അജന്മനാകിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ ഹിമവിനഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി ഖേദുമേ ഇതി പവത ഇതി പവന തനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തി പര അതിവിപുലകളതലവുമാർജവമാക്കി നിന്നാകുഞ്ചിതാംഗ്രിയായി ഊർധ്വനയനായി ദശവദന പുരിയിൽ നിജ ഹൃദയവുമുറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിയിടിനാൻ. മാർഗവിഷ്ണം എന്ന ഭാഗമാണ് ഇനി. പതകപതിരിവ പവന സുതനദ വിഹായ സാ ഭാനുബിംബാബയാ പോകും ദശാന്തരേ അമര സമുദയ മണില തനയ ബല വേഗങ്ങളാലോക്യ ചൊന്നാ ക്ഷണാർത്ഥം തഥാ സുരസയുടു പവന സുത സുഖഗതി മുടക്കുമാൻ തൂർണം നടന്നിതു നാഗജനനിയും ദുരിതമനില ജമതി ബലങ്ങളറ അറിഞ്ഞതി സൂക്ഷ്മദൃശാവരീകെന്നതോ കേട്ടവൾ ഗഗനപതി പവന സുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധൗമേവിനാൾ കഠിനതരമലറി അവൾ അവനൊടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കബീവരാ ഭയരഹിതമിതു വഴി നടക്കുന്നവർഗൾ ിപ്പതിന്നുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതമശനമിഹനൂനമദ്യത്വയാ വീരാവിശപ്പിനിക്കേറ്റമുണ്ടോർക്ക നീ മമവദന കുഹരമതിൽ വിരവിനോടു പോക നീ മറ്റൊന്നുമോർത്തു കാലം കളയായി കെടൂ സരസമിതിരപസതരം മദനുസുരസാഗിരം സാഹസാൽ കേട്ട് അനിലാത്മജൻ ചൊല്ലിനാൻ അഹമഹില ജഗതധിപന അമര ഗുരുശാസനാലാശു സീതാന്വേഷ പോകുന്നു അവളെ നിശിചര പുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശോവാ വരുന്നതോ കൊണ്ടു ഞാൻ ജനക നരപതി ദുഹൃത ചരിതമഹിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദന കുഹരമതിൽ അപഗതഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു മുക്കിയിടുവൻ അതുപൊഴുതു പവന സുതകൃത ശരീരനായ അങ്കുഷ്ടതുല്യനായ ഉൾപ്പൂക്കരുളിനാൻ തതനു ലഘുതരം അവനുമുര തര തപോബലാൽ തത്ര പുറത്തു പുറഞ്ഞാൻ ശൃണു സുമുഹി സുരസുഹ പരേ സുരസേഷു പേ ശുദ്ധേ ഭുജംഗപാദാവേ നമോസ്തുതേ ശരണമിഹ ചരണ സരസിജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ പ്ലവക പരിവൃഡവചന നിശദമ മനദ ശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും
വരികതവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലവ വൃത്താന്തമുള്ള വണ്ണം ിലമറിയിക്ക തൽക്കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവ ബല വിവേകവേഗാദികൾ ആദിദേയന്മാരയച്ചു വന്നേനകം നിജചരിതമഹിലമവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും പവനസുതനത ഗഗനപതി ഗരുഡ തുല്യനായി പാനുപാരാവീര മീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോടു ചൊല്ലിയിടിനീ സൽക്കരിക്കേണം കവീന്ദ്രനേ സകല നരപതി തനയരെന്നെ വളർക്കയാൾ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തഥപി ജനഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നിതൂമിവൻ ഇടയിലൊരു പതനമിവനില്ല തൽക്കാരണാലിച്ചയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം ലങ്കാലക്ഷ്മി മോക്ഷം പ്രകൃതി ചബലനും അധിക ചബലമജലം മകൾ പ്രാകാരവും മറച്ചവനിമ മകൾ അടിമലരും അകതടിയിലോർത്തുകൊണ്ടനാനന്ദനൻ നഞ്ചസാ നിർഭയം ഉടൽ കടുകിനോട് സമമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു ദജനിചരിവേഷമായി കാണാഹിതാശുലങ്കാശ്രീയേയും തഥാ ഇവിടെ വരുവതിനു പറകെന്തുമൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നീ അസുരസുര നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇത് പരുഷവചനമുടഞ്ഞു താടിച്ചിതൊന്നേറെ ദോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജവര സജീവവാമമുഷ്ടി പ്രഹാരേണ പതിച്ചു അമിച്ചിതു ചോരയും കവിവരനോടവളുമുഴുന്നേറ്റു ചൊല്ലിയിടിനാൾ കണ്ടേനിടോ തവ ബാഹുബലം സഹേ വിധിവിഹിതമി ദാതാവുതാൻ വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദയനൻ അവനീൽ അവതരിക്കുമുൾ കാരുണ്യമോടഷ്ടവിംശതി പന്യയേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൾ ത്രേതായുഗേ ധർമ്മദേവ രക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാത ശനത്തിനായി സരസിരുക നയനടവീലത തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരെ ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിതി പുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനുടരണജനു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരൂ മേഘന്തവാന്തികെ കലഹമവനോട് ചെടുതി തുടരുമളവെത്രയും കാതരയായി വരും നീയ രണനിപുണനോട് ഭവതി താഠനവും കൊണ്ടു രാമദൂതനു നൽകേണം അനുജ്ഞയും സീതാസന്ദർശനം ഉദകനിധി നടുവിൽ മരുകും ത്രികുടാദ്രിമേൽ ഉല്ലംഘിതേ അബ്ധൗ പവനാത്മജന്മനാ ജനകധനപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം ഗുരുഹിതൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും തദനു കവികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ മുതിതര വികിരണ രുചി പൂണ്ടോരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാനൊരേട് മൊഴിയാതെ ഉപവനവും ഒരു തരതരു പ്രവരങ്ങളും മുന്നതമായുള്ള ശിംശിഭാവൃക്ഷവും അതിനികട മഹില ജഗദീശ്വരി തന്നെയുമാശുഗരാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചിഗുര വസനം പൂണ്ടുദീനയായി ഋഷഗാത്രിയായത്രയും ഭയവിവശമവനീലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയനജലം അനപരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേദീ ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലോടു മരുഭുനീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടവിവര ശിരസി നിവിടച്ചാന്തർഗതൻ വിസ്മയം രാവണന്റെ പുറപ്പാടാണ് അടുത്തത് വിബുധ കുലരിബുധ ശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവികുഞ്ചരൻ
അസുരസുര നിശിചരവരാംഗനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവനൻ ദശവദനൻ അവനതര മകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര സകല ജഗതധിപതി സനാതനൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതതര ശര ശകലിതാംഗനായി കേവലെ നിർമ്മലമായ ഭഗവൽപദാംബുജേ വദജനനമരുമൃതാനന്ദ പൂർണമാം വൈകുണ്ഠരാജ്യം എനിക്കെന്നു കിട്ടുന്നു നിജമനസി ഫലവും ഇതി വിരവൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയ കടകാംഗത നൂപുര കാഞ്ചി മുഖാഭരണാവര ശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധൗ വിസ്മയമം മാറു കണ്ടു പുരോ ഭുവി വിബുധരിപു നിശിചര കുലാധിപൻ തൻവരവെത്രയും വീതയായി വന്നിതു സീതയും ഉരസിജവും ഇരുതുടകളാൽ മറിച്ചാതി പൂണ്ടുത്തമാകം താഴ്ത്തിവേപതു ഗാത്രിയായി ചരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശവദനനയവശുഖപശര പരവശതയാസമം ദേവീ സമീപേ പൊഴുന്തിരുന്നീടിനാൻ ഇച്ഛാഭംഗം അനുസരണ മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ ശൃണു സുമുഹി തവ ചരണതളിനദാസുസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ നിഖില ജഗദധിപമസുരേശമാലോക്യമാം നിന്നിലേ നീ മറഞ്ഞെന്തിരുന്നീടുവാൻ ത്വരിതമതി കുതുകമൊടുമൊന്നു നോക്കിയിടുമാം തൊൽഗത മാനസൻ എന്നറിയുക നീ ഭവതി തവ രമണമഭി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴേ സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമഭി കണ്ടു കിട്ടാപരം സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നൂധരിക്കനീ ഒരു പൊഴുതും അവനു പുനരൊന്നിലു ആശയില്ലോർത്താൽ ഒരു ഗുണമവനില്ലോമനെ സുദൃഢമനമവരതമുപഹൂഹനം ചെയ്യിലും ശുഭ്രൂ സുചീരമരികേ വസിക്കലും തവ ഗുണസമുദയമലിയോടു ഭുചിക്കലും താൽപര്യം നിന്നിൽ ശരണമവനു ഒരുവരുമൊരിക്കില്ല ശക്തി വിഹീനൻ വരികയുമില്ലല്ലോ കിമഭിനഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തികീനൻ കൃതഹ്നൻ തുലോം നിർമ്മമൻ മതരഹനൻ ലഹിതൻ അറിയരുതു കരുതാളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവാൻ ജനക ചെയ്യും അവനോട് അതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൾ സവിതൃകുലതിലകൻ അനിലതീവ വിദ്യാഭവായി വന്നിരുവരും കാണാതെ സമയമതി വിനയമൊടു ശുനീവ ഹവിരധ്വരേ സാഹസത്തോടുമാം കട്ടുകൊണ്ടിലയോ ദശവദന സുദൃഢമനുചിതമിതു നിനക്ക നീ തൽഫലം നീ താനനുഭവിച്ചിടും ദൃഢം ദശരഥ ജനിത നിശി ദശരഥരിതപുഷാഭവാൻ ദേഹം വിനായമ ലോകം പ്രവേശിക്കും രഘുജനന തിലകനൊരു മനുജനിതി മാനസേ രാക്ഷസ രാജാ നിനക്കു തോറ്റം ഭവൽവണ ജലനിധിയെ ശ്രമം ലംഘനം ചെയ്യൂ മതീനില്ല സംശയം ലവസമയമൊടു നിശിത വിശിഖ പരിപാതേന ലങ്കയും ഭസ്മമാക്കിയിടൂമരക്ഷണാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാവണന്റെ ഇച്ഛാഭംഗം എന്ന ഈ ഭാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം സമാപിക്കുന്നു. ഹരി ഓം. ശ്രീരാമ രാമ ജയ രാമ രാമ ശ്രീരാമ രാമ ജയ രാമ രാമ. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ കിഷ്കിന്ധ കാണ്ഡത്തെ പറ്റിയാണ് നാം പരാമർശിച്ചിരുന്നത്. കിഷ്കിന്ധയിലെ രാജാവായ ആയിരുന്ന ബാലിയുടെയും സുഗ്രീവൻ്റെയും ഹനുമാന്റെയും വാനരവംശത്തിൻ്റെ കഥ. നമ്മുടെ രാമായണത്തിലുള്ള 7 വർഗങ്ങളിൽ പ്രബലമായ വാനരവംശത്തിൻ്റെ കഥയും അതിന് സാന്ദർഭികമായി പക്ഷിവംശത്തിൽപ്പെട്ട സംഭായിയുടെയും ജടായുവിൻ്റെ കഥയും രാക്ഷസവംശത്തിലുള്ള രാവണൻ്റെ സൂചനകളുമാണ് നമ്മൾ രാവണൻ്റെയും ശൂർപ്പണയുടെയും സൂചനകളാണ് കഴിഞ്ഞ കാണ്ഡങ്ങളിൽ പരാമർശിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തുമ്പോൾ തൻ്റെ ശക്തിയെ അറിയാതിരുന്ന ഹനുമാനെ പൂർവ്വകഥകൾ പറഞ്ഞ് മുനിയുടെ ശാപം പരിഹരിക്കപ്പെട്ട് ജാംബവാൻ്റെ വാക്കുകളിൽ നിന്നും താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ ഹനുമാൻ, അത്രമല്ല ഹനുമാൻ ഓർത്തു
ശ്രീരാമൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ശ്രീരാമൻ മോതിരം തന്നിട്ടുള്ളത് തൻ്റെ കയ്യിലാണ്. അപ്പം അതുകൊണ്ട് തനിക്ക് ഈ സമുദ്രം കിടക്കുക എന്നുള്ളത് നിഷ്പ്രയാസമാണെന്നുള്ള ധൈര്യം, നമ്മുടെ മനസ്സിൽ വിശ്വാസം വന്നാൽ ധൈര്യമുണ്ടാകും. ധൈര്യമുണ്ടായാൽ ഏത് പ്രവൃത്തിക്കും നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി വിജയിക്കും. ഇതാണ് ഹനുമാൻ്റെ ഈ ചരിത്രത്തിൽ കൂടി കാണാൻ കഴിയുന്നത്. രാമായണ കഥയിൽ കൂടി പോകുമ്പോൾ, ഹനുമാൻ്റെ യാത്രയിൽ കൂടി പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നിത്യജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പകയ്ക്കാതെ ധൈര്യത്തോടുകൂടി മറ്റുള്ളവരും ആലോചിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ധൈര്യം മുന്നേറുക, അപ്പോൾ നമുക്ക് വിജയമുണ്ടാകും. അപ്പോൾ ഹനുമാൻ ഈ ജാമ്പവാൻ്റെ വാക്കുകൾ കേട്ട് ധൈര്യത്തോടുകൂടി വാലൊക്കെ ഉയർത്തി പകർത്തി ലങ്കയിലേക്ക് പറന്നു. അപ്പോൾ ആ പറക്കുന്നു പറഞ്ഞതാണ്, ഞാൻ സീതയെ കൊണ്ടുവരും അല്ലെങ്കിൽ രാവണനെ ബലം പിടിച്ചു കെട്ടി ശ്രീരാമൻ്റെ കയ്യിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ ലങ്കയിലേക്ക് പറന്നു പോകുന്ന സമയത്ത് ഹനുമാൻ്റെ ശക്തി പരീക്ഷിക്കുന്നതിന് ദേവന്മാർ സുരസയെ അറിയിച്ചു, നാഗമാതാവായ സുരസയെ അറിയിച്ചു. സുരസ ഹനുമാൻ പോകുമ്പോൾ തടുത്തു നിർത്തി നിർത്തി പറഞ്ഞു, ഈ വഴിയെ ആര് പോയാലും അവരെൻ്റെ ഭക്ഷണമാകും, നീ എനിക്ക് ഭക്ഷണമാകണം, എനിക്ക് വിശക്കുന്നു, വേഗം വരുമെന്ന് പറഞ്ഞ് സുരസ വായു തുറന്നു. സുരസ വായു തുറക്കുമ്പോൾ അതിനേക്കാൾ വലിപ്പത്തിൽ ഹനുമാൻ വായു തുറന്നു. അങ്ങനെ അവർ തമ്മിൽ രണ്ട് യോജന മൂന്ന് യോജന അങ്ങനെ വളർന്ന് വളർന്ന് സുരസ വളരെ വിസ്താരത്തിൽ വായു തുറന്ന സമയത്ത് ഹനുമാൻ തൻ്റെ ശരീരം ഒരു എറുമ്പിനെ പോലെ ഒരു കൊതുകിനെ പോലെ ചെറുതാക്കിക്കൊണ്ട് സുരസയുടെ വായിൽ കൂടി വന്ന് മൂക്കിൽ കൂടി പുറത്ത് കടന്നു. പുറത്ത് കിടന്നു കഴിഞ്ഞപ്പോൾ സുരസ പറഞ്ഞു, അല്ലേ ഹനുമാൻ, ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വന്നതാണ്, ദേവന്മാർ വന്ന് പറഞ്ഞിട്ട് വന്നതാണ്, നിൻ്റെ ശക്തി എനിക്ക് ബുദ്ധിപ്പെട്ടു. സീതയെ അന്വേഷിച്ചു പോകുന്ന നീയ്, രാവണനെ കണ്ടുമുട്ടുന്ന നീയ്, രാവണനുമായി ഏറ്റുമുട്ടാൻ ത്രാണിയുണ്ടോ എന്നറിയാൻ വന്നതാണ്, എനിക്ക് നിന്നെ ത്രാണി ബുദ്ധിപ്പെട്ടു. ദേവന്മാരെ ഞാൻ വിവരറിയിക്കാം, നിനക്ക് എല്ലാ മംഗളം നിങ്ങളും നേരുന്നു എന്ന് പറഞ്ഞ് സുരസയുടെ ആശീർവാദം ഏറ്റുകൊണ്ട് ഹനുമാൻ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടർന്ന സമയം കുറച്ച് കഴിയുമ്പോൾ സമുദ്രത്തിൽ താണു കിടന്ന പർവ്വതം, മലയ മൈനാകം എന്ന പർവ്വതം മുകളിലേക്ക് വന്നു. പഴയ കാലത്ത് പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു എന്നും ചിറക് കൊണ്ട് ഉപദ്രവം സഹിക്കുകയായപ്പോൾ ഇന്ദ്രൻ അവരെ ചിറകൊക്കെ അരിഞ്ഞു എന്നാണ് കഥ. ആ അങ്ങനെ അരിഞ്ഞ കൂട്ടത്തിൽ മൈനാകം സമുദ്രത്തിൻ്റെ അടി കിടക്കുകയാണ്. അങ്ങനെ മൈനാകം സമുദ്രത്തിൻ്റെ അടി കിടക്കുമ്പോൾ ഹനുമാൻ വരുന്നു പറഞ്ഞ സമുദ്രം സാഗരം, സമുദ്രത്തിൻ്റെ വേറൊരു പേരാണ് സാഗരം. സാഗരം പറഞ്ഞു, ഈ ശ്രീരാമൻ്റെ വംശത്തിൽപ്പെട്ട സഗരൻ എന്നൊരു രാജാവ്, ആ സഗരൻ എന്ന രാജാവ് ഭൂമി കുഴിച്ച് താഴ്ത്തി, അങ്ങനെ ഉണ്ടായതാണ് സമുദ്രം. അത് വീണ്ടും പല കഥകളുമുള്ളതാണ്, നമ്മളിത് പറഞ്ഞല്ലോ, ഒരു കഥയിൽ നിന്നും വേറെ കഥയിലേക്ക് പോകും. ആ കഥകളൊക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ സന്ദർഭം കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നീട് സൂചിപ്പിക്കാവുന്നതാണ്. അങ്ങനെ സഗരൻ വളരെ പ്രയത്നം കൊണ്ടുണ്ടായതായ സഗരം, സഗരവംശത്തിൽ പെടുന്ന ശ്രീരാമൻ്റെ ദൂതൻ വരുന്നുകൊണ്ട് ഹനുമാനെ സ്വീകരിക്കാൻ വേണ്ടി തല ഉയർത്തി സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നു. ഹനുമാൻ പറഞ്ഞു, അല്ലയോ ഹനുമാൻ, അങ്ങ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു കാണും, അല്പം വിഷമിക്കൂ, വിഷമിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ പറഞ്ഞു, ശ്രീരാമൻ്റെ കാര്യത്തിന് പോകുന്ന എനിക്ക് വിശ്രമിക്കാൻ പറ്റില്ല, നിൻ്റെ ആതിഥ്യ മര്യാദ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് പർവ്വതത്തിൻ്റെ പുറത്തുനിന്ന് തലോടിക്കൊണ്ട് ഹനുമാൻ തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടർന്നു കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഛായാഗ്രഹിണി സിംഹിക എന്ന് പറഞ്ഞൊരു രാക്ഷസി, അതിലെ പോകുന്ന ആളുകളുടെയൊക്കെ നിഴൽ കണ്ടാൽ ആളെ തിരിച്ചറിഞ്ഞ് ആളെ പിടിച്ചു നിന്ന രാക്ഷസിയാണ്. ആ രാക്ഷസി ഹനുമാൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒറ്റടി കൊണ്ട് അവളെ കൊന്നു, അവളെ കൊന്നുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ യാത്ര തുടരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ സധൈര്യം ഏറ്റെടുന്നു. അങ്ങനെ പോയി കഴിഞ്ഞ സമയത്ത് ലങ്കയിലെ തറ ലങ്കയിലെത്തി കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ലങ്ക, നമ്മളിവിടെ ഗോപാലകൃഷ്ണൻ ചൊല്ലിക്കേട്ടു, LIC ഓഫീസറായ ഗോപാലകൃഷ്ണൻ, LIC ഓഫീസർ ജോലി തിരക്കുണ്ടെങ്കിലും രാമായണ ശൈലികളുടെ മഹാത്മ്യം ഉൾക്കൊണ്ട് രാമായണ പാരായണത്തിൽ തൽപരനായ ഗോപാലകൃഷ്ണൻ വളരെ മനോഹരമായി. ഈ ഭാഗങ്ങൾ വരുന്നത് നമ്മളുടെ സുന്ദരകാന്ഡത്തിലാണ്. ഇതിലെ പ്രധാന കഥാപാത്രം ഹനുമാനാണ്, അതുകൊണ്ടാണ് സുന്ദരൻ എന്ന് കുരങ്ങിന് പേരുണ്ട്, അതുകൊണ്ട് സുന്ദരകാന്ഡം. അത് തുടങ്ങുന്നതിനാണ് സകല സുഖകുല ഇമല ജലഗീത കളേബരേ സാരസ്യ പീയൂഷ സാരസമേ സാരസർവസ്വമേ സകല സുഖകുല വിമല തിലകിത കളേബരേ. വാക്കുകളെല്ലാം ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്. ഒരു വാക്കിനേക്കാൾ മനോഹരമായ മറ്റൊരു വാക്ക്, സകല സുഖ കുല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാരസർവസ്വമേ എന്ന് തുടങ്ങുന്ന കളകാഞ്ചീവൃത്തത്തിലുള്ള ഓരോ വരിയിലും ഓരോ 12 അക്ഷരവും മൂന്ന് അക്ഷരമുള്ള 4 ഗണങ്ങളുള്ള 8 ഇരടികളാണ്, 8
ഗണങ്ങളുള്ള ഈരടിയാണ് കാകളി. ആ കാകളിയുടെ ആദ്യത്തെ ഗണത്തിൽ രണ്ടോ മൂന്നോ ഗണങ്ങൾ അഞ്ചെണ്ണം ലഘുവായി വരും. അയ്യഞ്ച് കാകളിയുടെ ആദ്യ പാദാതാവും രണ്ടോ മൂന്നോ ഗണങ്ങളെ അയ്യഞ്ചുള്ള വാക്കിൽ കളകാഞ്ചികയാണ്. അങ്ങനെയുള്ള കളകാഞ്ചി വൃത്തത്തിലുള്ള അതിമനോഹരമായ ചൊല്ലുവാൻ വളരെ രസമുള്ള ഭാഗം ഗോവർണർ ചൊല്ലിക്കെട്ടു. അപ്പം ഇങ്ങനെ ഹനുമാൻ, നമ്മളിവിടെ ഹനുമാൻ്റെ കാര്യം പറഞ്ഞു, ഹനുമാൻ ഇങ്ങനെ ലങ്കയിലെത്തിയ അതിമനോഹരമായ ലങ്ക, കനകമയമായ കൊട്ടാരങ്ങൾ, പൂന്തോട്ടങ്ങൾ, നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര എഴുത്തച്ഛൻ്റെ വർണ്ണനാവിലാസ ഭംഗി, അതുപോലെ തന്നെ ലങ്കയുടെ ഐശ്വര്യ സമൃദ്ധി, ഇതെല്ലാം വളരെ സരസമായി വർണ്ണിച്ചു. അത് കണ്ട് അതിന് ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ട് ആ ഹനുമാൻ ഇങ്ങനെ ലങ്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ലങ്കാലക്ഷ്മി തറഞ്ഞു. ലങ്കാലക്ഷ്മി തറഞ്ഞു കഴിഞ്ഞ് താടിച്ചു കഴിഞ്ഞപ്പോൾ ലങ്കാക്ഷി പറഞ്ഞു, ഞാൻ ഇവിടെ നിൻ്റെ വരവ് നിന്നെ അനുഗ്രഹിക്കാൻ വന്നതാണ്. ദേവന്മാർ നിന്നെ യാത്ര വരുമ്പോൾ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ലങ്കാലക്ഷ്മിയിൽ നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ലങ്കയിലേക്ക് കടന്നു. അവിടെ മനോഹരമായ ലങ്ക കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ ശിംശികാവൃക്ഷ ചുവട്ടിൽ ഒരു കാട്ടിൽ ദുഃഖിതയായി തലതാഴ്ത്തി കഴുത്ത് തുടയിൽ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ ദുഃഖിതയായി ദീനയായിരിക്കുന്ന സീതയുടെ രൂപമാണ് കാണുന്നത്. അങ്ങനെ ആ സീതയുടെ രൂപ ദയനീയമായ അവസ്ഥ കാണുമ്പോൾ ഭക്തനായ ഹനുമാന് സഹിക്കാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, ഈ സീത ഇങ്ങനെ ഇരിക്കുമ്പോൾ സകല വേഷഭൂഷാദികളോടുകൂടി നമ്മുടെ ഇതിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, അഴകിയ രാവണൻ സീതയെ അവിടുന്ന് കൊണ്ട് പുഷ്പവിമാനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. ബലമായി സീതയെ പിടിക്കുവാൻ രാവണൻ കഴിയില്ല. ശാപന്റെ പല ശാപങ്ങളുമുണ്ട്, അത് നമ്മൾ പിന്നീട് സൂചിപ്പിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് സീതയെ വശീകരിക്കാൻ വേണ്ടി സകല വേഷങ്ങളോടുകൂടി സുന്ദരനായി സീതയുടെ അടുത്ത് ചെന്ന് തൻ്റെ ഗുണഗണങ്ങൾ, താൻ ലങ്കാധിപതിയാണ്, ഇന്ദ്രനും എല്ലാം ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം എന്നെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവരെ സ്തുതിക്കുന്നു, എനിക്ക് പ്രിയ അവർക്കെല്ലാം പ്രിയപ്പെട്ടവരാണ് ഞാൻ, ഈ ലങ്ക ഇല്ലെ അധിപരാധിയായി ലങ്കയിലെ രാജ്ഞിയായി എനിക്ക് വാഴാം, ശ്രീരാമൻ എന്നുള്ള നിസാരനെ നീ എന്തിനു ഭർത്താവായി സ്വീകരിക്കണം, നീ ഭവതി എൻ്റെ ദാസിയായിത്തീരുന്ന നീ എന്ന് പറയുന്നില്ല. അന്ന കാരണം സീതയെ ഇതാകാൻ വേണ്ടി നല്ല രീതിയിൽ ആദ്യം എന്നെ ഭവതി, അല്ലയോ സഹോദരി, ഋണുമുഖി, സുമുഖി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അല്ലയോ സുന്ദരി, നിനക്ക് ശ്രീരാമൻ യോജ്യനല്ല, നിനക്ക് ഏറ്റവും അനുയോജ്യൻ സർവശക്തനായ എല്ലാവരും ആരാധിക്കപ്പെടുന്നത് ഞാനാണെന്ന് പറഞ്ഞ് തൻ്റെ മഹിമ, സോ ആത്മപ്രശംസ എന്ന് പറയും. തൻ്റെ കഴിവ്, നമ്മുടെ കഴിവ് നമ്മളല്ല പറയണം, മറ്റുള്ളവരാണ് പറയേണ്ടത്. രാവണൻ തൻ്റെ കഴിവും മഹിത്വവും സ്വയം പറഞ്ഞ് സീതയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ, അസഹ്യമായ ഈ വാക്ക് കേട്ടപ്പോൾ സീതയുടെ മനസ്സ് വിഷമമുണ്ടായി. സീത അടുത്തിരുന്ന ഒരു പുൽക്കൊടി എടുത്തെറിഞ്ഞു. എനിക്ക് പറഞ്ഞില്ലെങ്കിലും വ്യംഗ്യമായിട്ടതാണ്, ഈ പുൽക്കൊടിയെപ്പോലെ നിസ്സാരനാണ് നീ. ശ്രീരാമചന്ദ്രൻ വന്ന് നിന്നെ കൊന്ന് നിൻ്റെ വംശം നശിപ്പിച്ച് എന്നെ കൊണ്ടുപോകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ് അപ്പോൾ രാവണനെ ആക്ഷേപിക്കുകയാണ്. ഒരു പുല്ലെടുത്തെറിഞ്ഞിട്ട് ഈ പുല്ലിനെ പോലെ നിസ്സാരനാണ് നീ എന്നുള്ളൊരു ആക്ഷേപ ഹാസ്യമായ രീതിയിലുള്ള സീതയുടെ പെരുമാറ്റം കണ്ടപ്പോൾ രാവണൻ ദേഷ്യം വന്ന് രാവണൻ തൻ്റെ കയ്യിലുള്ള ഉണ്ടായിരുന്ന വാളെടുത്ത് സീതയെ വെട്ടാനൊരുങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മണ്ഡോദരി, രാവണൻ്റെ പത്നിയാണ് മണ്ഡോദരി, വളരെ ഗുണങ്ങളുള്ള ഒരു സ്ത്രീയാണ് മണ്ഡോദരിയുടെ പൂർവചരിത്രം, സംഭവവിഹുലമായ മണ്ഡോദരിയുടെ പൂർവചരിത്രം തുടർന്നുള്ള ദിവസങ്ങളിൽ സാന്ദർഭികമായി പരാമർശിക്കപ്പെടുന്നതാണ്. മണ്ഡോദരി രാവണൻ തടഞ്ഞു നിർത്തി. അങ്ങ് എന്താണ് ചെയ്യുന്നത്? അങ്ങ് എത്രയോ വീരപരാക്രമിയാണ്, യോഗശീലനാണ്, ധ്യാനങ്ങളുള്ള ധ്യാനനിഷ്ഠനാണ്, തപസ്സിയാണ്, എന്നിട്ട് സ്ത്രീകളെ ആക്രമിക്കാൻ പോകുന്നു. ഇതൊരു ഉത്തമപുരുഷന് ചേർന്നതാണോ? ലജ്ജയില്ലേ, നാണമില്ലേ, ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണെന്നൊക്കെയുള്ളതായ നിഷ്പക്ഷമായ നിശിതമായ, അതേസമയം വളരെ പരിഷ്ഠത്തോടു കൂടി പറയുന്നെങ്കിലും വളരെ ചീത്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് അതാണ് മണ്ഡോദരിയുടേത്. വളരെ നല്ല രീതിയിൽ രാവണൻ്റെ ദുഷിച്ച പ്രവൃത്തികളെ നഖശിഖാന്തം എതിർക്കുക. നമ്മൾ ഒരു ഇതാണല്ലോ പറയുന്ന കാര്യങ്ങൾ അടിപൊളി എതിർക്കുക, എല്ലാ വിധത്തിലും എതിർക്കുന്നത്. ഒരു രാജാവിന് ചോദിച്ചതല്ല, ഒരു താമസന് ചോദിച്ചതല്ല, ധർമ്മശാസ്ത്രം അനുസരിച്ച് ചോദിച്ചതല്ല എന്നെല്ലാം ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് രാവണനെ ബോധ്യപ്പെടുത്താൻ മണ്ഡോദരിക്ക് കഴിഞ്ഞു. അതിന് കാരണം മണ്ഡോദരിക്ക് മഹത്തായ ഒരു ചരിത്രമുണ്ട്, അതിനെപ്പറ്റി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ആ മണ്ഡോദരി ഇങ്ങനെ തടഞ്ഞു കഴിഞ്ഞപ്പോൾ രാവണന് മണ്ഡോദരി ധീരനാണ്,
വാശിയുള്ള ആളാണെങ്കിലും അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, രാവണൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, ശ്രീലമ്പടനാണ് ഒക്കെ ആണെങ്കിലും മണ്ഡോദരിയുടെ വാക്ക് കേട്ടപ്പോൾ ആ മണ്ഡോദരിയുടെ വാക്കുകളെ ധിക്കരിച്ച് സീതയെ സ്വീകരിക്കുന്നതിന്, ബലമായി സ്വീകരിക്കുന്നതിന് അവിടെ ഒരു ഏറ്റുമുട്ടലിനോ ശ്രീരാമൻ അല്ല രാവണൻ തയ്യാറാവുന്നില്ല. മണ്ഡോദരിയുടെ വാക്കുകൾ ഹൃദയസ്പർശിയാണ്, ആ രാവണന് ചിന്തിക്കാൻ അവസരം കൊടുത്തു. രാവണൻ അവിടെ ഇരുന്ന രാക്ഷസിമാരോട് പറഞ്ഞു, അല്ലയോ രാക്ഷസിമാരെ, നിങ്ങളെ ഞാൻ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് സീതയെ ശുശ്രൂഷിക്കുക മാത്രമല്ല, സീതയോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ ആരാണ്, സീതയ്ക്ക് ഏറ്റവും യോജിച്ച ആളെ വരൻ ഞാനാണെന്ന് നിങ്ങൾ സീതയെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അവിടെയുള്ള രാക്ഷസിമാരോട് തൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് സീതയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് മണ്ഡോദരിയുടെ വാക്കുകളെ കൊണ്ട് തനിക്ക് അഭിമാനക്ഷതം വന്ന രാവണൻ നിരാശനായി ഇച്ഛാഭംഗത്തോടുകൂടി മടങ്ങുന്ന ഭാഗത്തോടു കൂടിയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഹനുമാൻ തൻ്റെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ലങ്കയിലേക്ക് വരുന്നു, പ്രതിബന്ധങ്ങളുണ്ടാകുന്നു, ആ പ്രതിബന്ധങ്ങളെ ദൃഢനിശ്ചയത്തോടെ തരണം ചെയ്യുന്നു, ലങ്കയുടെ ഭംഗി കണ്ട് ആനന്ദിക്കുന്നു, ശ്രീലമ്പടനായ രാവണൻ സീതയെ വശീകരിക്കാൻ വരുന്നു, സീത രാവണനെ പുൽക്കൊടിയെ പോലെ നിസ്സാരമായി കണക്കാക്കുന്നു, ദേഷ്യത്തോടെ സീതയെ വധിക്കാനുമ്പോൾ മണ്ഡോദരിയുടെ വാക്കുകൾ പിന്തിരിയുന്നു. ഇവിടെയെല്ലാം കാണുന്നത് ഓരോ ജീവിതത്തിലെ ഓരോ വ്യക്തിയുടെയും ഓരോ സന്ദർഭത്തിലെയും പെരുമാറ്റമാണ്. ഈ പെരുമാറ്റങ്ങൾ നമ്മൾ വീക്ഷിച്ച് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെ പെരുമാറണം എന്ന് ചിന്തിക്കുന്നതിനുള്ള കഴിവ്, വിവേകബോധം, യുക്തിചിന്ത നിങ്ങൾക്കുണ്ടാകുമെന്നും ആ യുക്തിചിന്തയും വിവേക ബുദ്ധിയും നിങ്ങളുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീരാമ രാമ ജയ രാമ രാമ ശ്രീരാമ രാമ ജയ രാമ രാമ.